നമസ്കാരം. നമ്മളെല്ലാവരും നിരന്തരമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. ട്രെയിനിൽ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ റിസർവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് രണ്ട് വഴി ബുക്ക് ചെയ്യാം. ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബുക്ക് ചെയ്യാം, മറ്റൊന്ന് ഓൺലൈൻ വഴി. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ വഴി ബുക്ക് ചെയ്യുന്നതിനെ പറ്റി പറയുന്നില്ല, കാരണം നമുക്കിപ്പം ഓൺലൈൻ വഴി എങ്ങനെ ബുക്ക് ചെയ്യാവുന്നതിനെ പറ്റിയിട്ടാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുമ്പം ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളുണ്ട്. റെയിൽവേക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഉള്ളത്, IRCTCന്റെ റെയിൽ കണക്ട്. ആ ഒരു ആപ്ലിക്കേഷനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ തന്നെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ സ്ക്രീൻ റെക്കോർഡും കൂടെ കൊടുക്കാം. അത് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ തൊട്ട് മുകളിലായിട്ട് തന്നെ ലോഗിൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് IRCTCന്റെ അക്കൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അവിടെ രജിസ്റ്റർ യൂസർ എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ തന്നെ കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും, അതിനൊക്കെ ആൻസർ കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ തന്നെ സൈനിങ് ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് കിട്ടിയ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്ത് വന്ന ഉടനെ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് വരിക. ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ട്രെയിൻ ഉണ്ട്, ഫ്ലൈറ്റ്സ് ഉണ്ട്, ബസ്, ഹോട്ടൽ, നമുക്ക് ഫുഡ് ബുക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ റിട്ടയർ റൂം. ഈ റെയിൽവേ സ്റ്റേഷനിൽ താമസിക്കുന്നതിനെയാണ് റിട്ടയർ റൂം എന്ന് പറയുക. അത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ട്രെയിൻ എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോവാം. ഇവിടെ തന്നെ ബുക്ക് ടിക്കറ്റ് ഉണ്ട്, മൈ ബുക്കിംഗ്സ് ഉണ്ട്, PNR എൻക്വയറി ഉണ്ട്. അതിൽ നമുക്ക് ബുക്ക് ടിക്കറ്റ് എന്ന ഒരു ഭാഗത്തോട്ട് പോവാം. ഇനിയിപ്പോൾ നമുക്ക് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നൊരു ട്രെയിൻ ബുക്ക് ചെയ്യാം. ഏകദേശം മാവേലി എക്സ്പ്രസ്സിനെ നോക്കാം, കാരണം അതാണല്ലോ നമ്മുടെ കേരളത്തിലത്തെ മെയിൻ ഒരു വണ്ടികളിലൊന്ന്. ജൂലൈ മാസം ഒരു 25-ാം തീയതി നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ വരിക നമ്മുടെ വന്ദേഭാരതാണ്, അതിനുശേഷം രാജധാനി, പിന്നെ മാവേലി എക്സ്പ്രസ്. ഈ ഒരു ഓർഡർ എങ്ങനെ വരുന്നു അറിയോ? മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വേഗത്തിലെത്തുന്ന ട്രെയിനിൻ്റെ ആ ഒരു ഓർഡറാണിത്. 8:40 കൊണ്ട് വന്ദേഭാരത് എത്തും, 11:40 കൊണ്ട് രാജധാനി എത്തും, 12:50 കൊണ്ട് മാവേലി എക്സ്പ്രസ് എത്തും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റെയിൽവേയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കോച്ചുകളിലെ പറയുന്നത് നമ്മൾ സ്ലീപ്പർ ആണെങ്കിൽ SL എന്നാണ് പറയുക, അതുപോലെ തന്നെ തേർഡ് AC ആണെങ്കിൽ 3A എന്ന് പറയും, സെക്കൻഡ് AC ആണെങ്കിൽ 2A എന്ന് പറയും, ഫസ്റ്റ് AC ആണെങ്കിൽ 1A എന്ന് പറയും. അതിലിപ്പോൾ നമുക്ക് സ്ലീപ്പർ ബുക്ക് ചെയ്യാം. സ്ലീപ്പറിന് ഒരുപാട് അവൈലബിൾ ഉണ്ട്. പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 350 രൂപ. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ ഈ 350 രൂപയായി എന്ന് കാണിക്കും. ബേസ് ഫെയർ 330 രൂപയാണ്, റിസർവേഷൻ ചാർജ് 20 രൂപ, അങ്ങനെയാണ് 350 രൂപയായത്. ഇനിയിപ്പോൾ ഇതിൽ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ്സും ബുക്ക് ചെയ്യാം, 3A ബുക്ക് ചെയ്യാം, 2A ബുക്ക് ചെയ്യാം, എല്ലാത്തിലും അവൈലബിൾ ഉണ്ട്. മാവേലി പോലത്തെ ട്രെയിനിൽ ബുക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടൂല. അപ്പോൾ ഇവിടെ പാസഞ്ചർ ഡീറ്റെയിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മുടെ പേരും വയസ്സും എല്ലാം മാസ്റ്റർ ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം നിങ്ങളിപ്പോൾ കാണുന്നത്. അതല്ലെങ്കിൽ മാറ്റാം. നിങ്ങളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പേര് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ഇങ്ങനെ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ല, നിങ്ങളുടെ പേരും കൊടുത്ത് ഇവിടെ വയസ്സും കൊടുക്കാം. അതിനുശേഷം മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ, ഓൾറെഡി നമ്മുടെ നാഷണാലിറ്റി ഓൾറെഡി അവിടെ വരും. പിന്നെ ഏത് ബർത്താണ് വേണ്ടതെന്ന് കാണും. അതിൽ നിങ്ങൾക്കിപ്പോൾ റെയിൽവേയിൽ ഒരുപാട് ബർത്തുകളുണ്ട്. ലോവർ ബർത്ത് ഉണ്ട്, മിഡിൽ ബർത്ത് ഉണ്ട്, അപ്പർ ബർത്ത് ഉണ്ട്, സൈഡ് മിഡിൽ ഉണ്ട്, സൈഡ് അപ്പർ ഉണ്ട്. ഈ സൈഡ് മിഡിൽ എന്ന് പറയുന്നത് നമ്മുടെ ഗരീബ് രഥ എക്സ്പ്രസ്സിനുള്ളതാണ്, അതിപ്പോൾ ഇല്ല. കാരണം നമ്മുടെ ഗരീബ് രഥ എക്സ്പ്രസ്സൊക്കെ ഇപ്പം മാറിയല്ലേ, LHPയിലേക്ക് മാറിയപ്പോൾ സൈഡ് മിഡിൽ ഇപ്പോൾ ഇല്ല. അപ്പം സൈഡ് അപ്പറും സൈഡ് ലോവറും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു വേണ്ട ബർത്ത് ഏതാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പം സൈഡ് ലോവർ ആണെങ്കിൽ സൈഡ് ലോവർ ഇവിടെ കൊടുത്ത് ആഡ് പാസഞ്ചർ ഡീറ്റെയിൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരും. അപ്പം ഇനി അങ്ങനെയും കൊടുക്കും, അതല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ ലിസ്റ്റും ചെയ്തിട്ട് കൊടുക്കും. കാരണം ഈ തത്കാൽ ടിക്കറ്റൊക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് മാസ്റ്റർ ലിസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമുക്കിപ്പോൾ ആഡ് ന്യൂ പാസഞ്ചർ കൊടുക്കുന്ന സമയം കൊണ്ട് തന്നെ മാസ്റ്റർ ലിസ്റ്റിലാണെങ്കിൽ രണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ഓൾറെഡി വരും നമ്മുടെ ഡീറ്റെയിൽസൊക്കെ. കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രഡേഷൻ, ഇതിനെപ്പറ്റി പറയാം. ഈ കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുകയാണെന്ന് കൂട്ടിക്കോ. സ്ലീപ്പർ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതിലൊരു ക്ലിക്ക് കൊടുക്കുക, ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം തേർഡ് AC അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അപ്ഗ്രേഡ് കിട്ടും. അതായത് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ TTക്കോ റെയിൽവേക്കോ നമുക്ക് ഒരു 10 പൈസ പോലും കൊടുക്കേണ്ട. അപ്പോൾ അതിനെയാണ്, അപ്പോൾ അത് വേക്കൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് മാവേലി പോലത്തെ ട്രെയിനിലെല്ലാം കിട്ടുക കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം തേർഡ് AC വരെ എപ്പോഴും വെയിറ്റ് ലിസ്റ്റാണ് ഉണ്ടാവുക. അപ്പം അത് നിങ്ങൾ ഏത് ട്രെയിന് കൊടുക്കുമ്പോൾ അത് കൊടുത്തു വെക്കുന്ന കുറച്ച് നല്ലതാണ്. കാരണം നമുക്ക് ഹൈ ക്ലാസ്സിലേക്ക് ഒരു പൈസയും ഇല്ലാതെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലക്കാണല്ലോ. അതിനുശേഷം നമുക്ക്
ഇനിയിപ്പോൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം. നമുക്ക് കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്യാം, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഏത് വഴിയും ബുക്ക് ചെയ്തിട്ട്. അതിന് അതല്ല, ഇനി അത് വേണ്ട, നമുക്ക് എല്ലാവരും യു പി ഐ ആണല്ലോ യൂസ് ചെയ്യുക. നമ്മുടെ യു പി ഐൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ താഴെ ഏറ്റവും താഴെ വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് വേണമെന്ന്. എടുക്കുന്നത് നല്ലതാണ്, ഈ ലോങ് യാത്രയിലൊക്കെ പോകുമ്പം ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വേണ്ടെങ്കിൽ ഇവിടെ നോ കൊടുത്തിട്ട് റിവ്യൂ ജേണി ഡീറ്റെയിൽസും കൊടുക്കാം. അവസാനം ഈ ഒരു ഭാഗത്തേക്ക് എത്തുക. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ അവൈലബിലിറ്റിയിൽ എത്രയാണെന്ന് കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ബെർത്ത് ഏതാന്ന് കാണിക്കും. നമ്മൾ രണ്ട് അപ്പർ ബെർത്താണ് എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ പേയ്മെൻ്റ് എത്രയാണെന്ന് കാണും. 711 രൂപ ആണ് ഈ ഒരു ടോട്ടൽ ആവുന്നത്. 711.80 അത്രയും രൂപയാണ് ടോട്ടലി വരിക. അതുപോലെ തന്നെ ഇവിടെ ക്യാപ്ചയും കൂടെ അടിച്ചിട്ടാണ് പ്രൊസീഡ് പേയ്മെൻറ്റിലോട്ട് പോകേണ്ടത്. അതായത് നമ്മുടെ നേരെ ഏത് യു പി ഐ ആണോ അതിലോട്ട് പോയിട്ട് ബുക്ക് ചെയ്യേണ്ടത്. ബുക്ക് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം ഈ തത്കാലൊക്കെ വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ പറ്റി പറയാം. നമുക്ക് മംഗലാപുരം തിരുവനന്തപുരം തന്നെ എടുക്കാം. ഈ ഒരു TVC തിരുവനന്തപുരത്തിൻ്റെ തൊട്ട് താഴെ ഒരു കോട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലിപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയത് ജനറൽ കോട്ട വെച്ചിട്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണും. ഇതിൽ തന്നെ പല ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതിൽ തന്നെ സീനിയർ സിറ്റിസൺ ഉണ്ട്, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉണ്ട്, പ്രീമിയം തത്കാൽ ഉണ്ട്, ലേഡീസ് ഉണ്ട്. നമുക്കങ്ങനെ പലതും കൊടുക്കാം. നമുക്ക് തത്കാലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നാളത്തെ ഡേറ്റും വെച്ചിട്ട് നമുക്ക് തത്കാൽ ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ, ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തത്കാലം രാവിലെ 10 മണിക്കാണ് AC, 11 മണിക്ക് സ്ലീപ്പർ സ്റ്റാർട്ട് ചെയ്യുക. അതിലിപ്പം ഉച്ച സമയമായത് കൊണ്ട് തന്നെ വെയിറ്റ് ലിസ്റ്റാണ് മാവേലിക്കല്ലുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കൊടുത്തിട്ട് തന്നെ മാവേലിൻ്റെ ഇത് കൊടുത്തിട്ട് നമുക്ക് അവൈലബിൾ ഉള്ള സമയത്താണ് 450 രൂപയാണ് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ വരിക. പാസഞ്ചർ ഡീറ്റെയിൽസിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ പരമാവധി മാസ്റ്റർ ലിസ്റ്റ് ചെയ്തിട്ട് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. കാരണം നമ്മുടെ ഒരു സെക്കൻഡ് പോലും നമുക്ക് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടാൻ പാടില്ല. 11 മണിക്ക് സ്ലീപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 11:30 ആകുമ്പോഴേ വെയിറ്റ് ലിസ്റ്റ് 40-50 കയറും. അപ്പോൾ അത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ തന്നെ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം കൺസിഡർ ഫോർ ഓട്ടോ അപ്ഗ്രഡേഷൻ വെക്കണം. ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 3rd AC കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ബുക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ബെർത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം നോർമലി. നിങ്ങൾക്കത് തത്കാൽ TKW, അതായത് തത്കാൽ വെയിറ്റ് ലിസ്റ്റിനെ പറയുന്നത് TKW. TKW ഒരു 5 താഴേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ഹോപ്പ് കൊടുക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ കൺഫേം ആവും. ഒരു 10-30 മേലെയാണെന്ന് നോക്കണ്ട. ഏകദേശം ടിക്കറ്റ് എടുക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു IRCTC അക്കൗണ്ടിൽ ഒരു മാസം ഒരാൾക്ക് 6 ടിക്കറ്റാണ് ബുക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 24 ടിക്കറ്റ് വരെ നമുക്ക് ഒരു മാസം ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 10, 15, 20 അതിന് മുകളിലോട്ടൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രൂപ്പ് ബുക്കിംഗ് പറയും. അത് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റില്ല, റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് 4 മാസം മുന്നെയാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ഇപ്പം പറഞ്ഞ റെയിൽവേ സ്റ്റേഷനൊക്കെ പോയി ബുക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഓൺലൈൻ വഴിയാണല്ലോ ബുക്ക് ചെയ്യുന്നത്, 4 മാസം മുന്നേ. പക്ഷേ ഈ കേരളത്തിലെ ഒരു ട്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ബംഗാളിലേക്കും ആസാമിലേക്കും പോകുന്ന ട്രെയിനാണ് 4 മാസം മുന്നേ ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. ബാക്കി ഓരോരോ ട്രെയിനിലത്തെ ആ ഒരു തിരക്ക് പോയിരിക്കും. പിന്നെ അതുപോലെ തന്നെ തത്കാലിൻ്റെ കാര്യം പറയാം, പലർക്കും തത്കാലിൻ്റെ അടുക്ക ചെറിയ ഡൗട്ട് വരുന്നുണ്ട്. ഒരു ട്രെയിൻ പുറപ്പെടുന്ന ആ സ്റ്റേഷൻ്റെ തലേ ദിവസമാണ് തത്കാൽ ടിക്കറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. രാവിലെ 10 മണിക്ക് AC, 11 മണിക്ക് സ്ലീപ്പറും അങ്ങനെ വരുന്നത്. പിന്നെ പ്രീമിയം തത്കാലൊക്കെ ഉണ്ട്. പ്രീമിയം തത്കാൽ അതേ സമയത്ത് തന്നെയാണ്, അത് ഡൈനാമിക്കാണ്. നമ്മൾ തുടങ്ങിയ സമയത്താണെങ്കിൽ പ്രീമിയം തത്കാൽ ആ ഒരു ഫെയർ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. പക്ഷേ അതിങ്ങനെ മാറി മാറി വരുമ്പം നല്ല രീതി ഹൈ, അതായത് ഒരു ഫ്ലൈറ്റ് ചാർജിൻ്റെ പൈസ ഒക്കെ വരും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല. അതാണ് പ്രീമിയം തത്കാൽ. പിന്നെ തത്കാലിൻ്റെ ഒരു ഓപ്ഷൻ പറയുന്നതിനിടയ്ക്ക് നമ്മുടെ ദീർഘദൂര ട്രെയിൻ, അതായത് ഡൽഹി നിസാമുദ്ദീന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്കൊക്കെ വരുന്ന ഒരു ട്രെയിൻ ഉണ്ടല്ലോ, അതിലൊക്കെ ചിലപ്പോൾ ഈ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തത്കാൽ ട്രൈ ചെയ്യുന്നവർ ചിലപ്പോൾ ഡൗട്ട് തോന്നും, ഇത് മംഗലാപുരത്ത് എത്തുന്ന തലേ ദിവസമാണോ ബുക്ക് ചെയ്യേണ്ടത്. ഒരിക്കലുമല്ല, അത് നിസാമുദ്ദീന്ന് പുറപ്പെടുന്ന തലേ ദിവസം തന്നെയാണ് ബുക്ക് ചെയ്യേണ്ടത്. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കേണ്ടത് എന്താണ് PQW, അതുപോലെ തന്നെ GNW, അതുപോലെ തന്നെ RNW, അതായത് ഒരുപാട് കോട്ടകൾ നമ്മുടെ ഈ പറഞ്ഞ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോട്ടയാണ് GNWL, അതായത് ജനറൽ വെയിറ്റ് ലിസ്റ്റ് എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് ഡൽഹി അസ്ർ നിസാമുദ്ദീൻ പോകുന്ന മംഗള ലക്ഷദ്വീപിൻ്റെ ആ എറണാകുളം മുതൽ അസ്ർ നിസാമുദ്ദീൻ വരെയുള്ള ഒരു കോട്ടയെന്ന് പറയുന്ന പേരാണ് GNWL. നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും കൺഫേം ആവാനുള്ള ചാൻസ് കൂടുതലുള്ള ഒരു കോട്ടയാണ് GNWL. പിന്നെ വരുന്നത് PQW ആണ്.
പി ക്യു ഡബ്ല്യു എൽ എന്ന് പറഞ്ഞാൽ പോൾഡ് കോട്ട. അതിപ്പോൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇടക്കുന്ന് കയറി ഇടക്കുന്ന് ഇറങ്ങുമല്ലോ, അപ്പോൾ ആ ഒരു പറയുന്ന ഒരു കാറ്റഗറിയിലാണ് നമ്മളെ പോൾഡ് കോട്ട വരുന്നത്. അത് കൺഫേം ആവാൻ ചാൻസ് കുറവാണ്, കാരണം പരിമിതമായ സീറ്റ് മാത്രമേ അതിലുള്ളൂ. പിന്നെ വരുന്ന ഒരു എന്താ പറയുക ഒരു കോട്ടയാണ് ആർ ഡബ്ല്യു എൽ എന്ന് പറയും. ആർ ഡബ്ല്യു എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ ട്രെയിൻ പോകുന്ന ആ ഒരു പോകുന്ന റൂട്ടിലെ മേജർ സ്റ്റേഷനിൽ കൊടുക്കുന്ന ഒരു കോട്ടയാണ്, റിമോട്ട് ലൊക്കേഷൻ കോട്ട എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം മംഗലാപുരത്ത് നിന്ന് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട്, അതിൻ്റെ മെയിൻ കോട്ട വരുന്നത് മംഗലാപുരത്താണ്. അത് പോകുന്ന നമ്മുടെ കോഴിക്കോട് എറണാകുളത്തും അതിന് ഈ പറഞ്ഞ റിമോട്ട് ലൊക്കേഷൻ കോട്ട കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂൾഡ് കോട്ടേൻ്റെക്കാട്ടും കുറച്ചും കൂടെ സീറ്റുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ജനറൽ വിറ്റിസിൻ്റെ അത്രയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അതും ഈ പറഞ്ഞ കൺഫേം ആവാൻ കുറച്ച് ചാൻസ് കുറവാണ്. പക്ഷേ നേരെ നമ്മുടെ ഡൽഹിയിൽ നിന്നൊക്കെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ട്രെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ട്രെയിനൊക്കെ നമ്മൾ കണ്ണൂരിൽ നിന്നൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആർ ഡബ്ല്യു എൽ ആണ് ചിലപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുക. അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ചില സമയത്ത് ഈ അവസാനം എത്തുന്ന സമയത്തായതുകൊണ്ട് ചിലപ്പോൾ അത് കൺഫേം ആവാനൊക്കെ ചാൻസ് കൂടുതലാണ്. എന്നായിരുന്നാലും നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ജി എൻ ഡബ്ല്യു എൽ കാണുന്ന ടിക്കറ്റുകൾ എടുക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ഇത് എന്തു പറയാം കൺഫേം ആവാൻ സാധ്യത കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ചില അവിചാരിതമായി ചിലപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ ഒരു ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും നമ്മുടെ വെക്കേഷൻ സമയത്തൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ റിഗ്രറ്റ് എന്ന് കാണാം. റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരും, നമ്മളിപ്പം പണ്ടത്തൊക്കെ നമ്മളെ സിനിമ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഹൗസ് ഫുള്ള് എഴുതി കാണിക്കുമല്ലോ, പിന്നെ പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ്, കാരണം ടിക്കറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ആ ഒരു ട്രെയിനിൽ ബുക്കിംഗ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് ട്രെയിനിൻ്റെ നമുക്ക് ചാർട്ട് എന്താ പറയുക പ്രിപ്പയർഡ് ആവുന്ന ഒരു ഒരു കാര്യങ്ങളുണ്ട്. ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുന്നാണ് നമുക്ക് ചാർട്ട് പ്രിപ്പയർഡ് ആവുന്നത്. ഈ പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ഉണ്ടാവുന്ന ഇരിക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് കോച്ചിലാണ് സ്ലീപ്പറിലാണോ തേർഡ് എ സിയിലാണോ എല്ലാം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ നമ്മൾ വെയിറ്റ് ലിസ്റ്റ് ഇരിക്കുന്ന സമയത്ത് നമുക്കത് കിട്ടണമെന്നില്ല. അപ്പോൾ ചാർട്ട് പ്രിപ്പയർഡ് ആയതിനു ശേഷം മാത്രമേ നമ്മുടെ കോച്ച് നമ്പറുകൾ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരുള്ളൂ. അപ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റിമോട്ട് ലൊക്കേഷൻ്റെ ആ ഒരു ഇത്, അപ്പോൾ ആ ട്രെയിനിൻ്റെ ചാർട്ടിങ് സ്റ്റേഷൻ ആ പറഞ്ഞ മേജർ സ്റ്റേഷൻ്റെ ഇടയിലായിരിക്കും. ആ സ്റ്റേഷൻ്റെ 4 മണിക്കൂർ മുന്നേ, ആ ട്രെയിൻ എത്തുന്ന 4 മണിക്കൂർ മുന്നേ മാത്രമേ നമുക്ക് അതിൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേറൊരു സംഭവം കൂടിയുണ്ട്, RAC റിസർവേഷൻ എഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ എന്ന് പറയും. അതിനെക്കുറിച്ച് പല യാത്രകൾക്ക് ഇടയിൽ നമ്മൾ മെൻഷൻ ചെയ്തതാണ്, വീണ്ടും വീണ്ടും പറയേണ്ട കാരണം ഒട്ടുമിക്ക പേർക്കും അറിയുന്ന കാര്യമാണ്. അറിയാത്തവർക്ക് വേണ്ടി എന്ന് വെച്ചാൽ പലരും അറിയുന്നില്ല. കാരണം നമ്മൾ ഞാനും ബ്രദറും കൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് മനു. അപ്പോൾ ആ സമയത്ത് നമുക്കെന്ന് വെച്ചാൽ RAC കിട്ടിയാൽ കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒന്നും അറിയാത്ത വ്യത്യസ്തമായ യാത്രക്കാരുണ്ടാവും. അപ്പോൾ ഈ RAC ഒരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ വേറൊരു സ്ഥലത്ത് കയറുമ്പോൾ പരസ്പരം ഇത് എൻ്റെ സീറ്റാണ് എൻ്റെ സീറ്റാണ് എന്ന് വെച്ചാൽ നമ്മൾ പല ട്രെയിൻ യാത്ര കിടയിൽ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കാം. ഈ RAC എന്ന് പറഞ്ഞാൽ രണ്ട് പേര് കൂടിയിട്ട് എന്താ പറയുക ഷെയർ ചെയ്ത് പോകുന്ന സീറ്റാണ്. അപ്പം ഒരു പരിധി വരെ നമുക്ക് RAC സീറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക കൺഫേം ആവും. കാരണം മുംബൈ ഉള്ളവർ ക്യാൻസൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളിത് താഴോട്ട് ഇറങ്ങി വരും. അങ്ങനെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയാം റെയിൽവേൻ്റെ. പക്ഷേ ഒരുപാട് മുന്നിലായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൺഫേം ആവാനും ബുദ്ധിമുട്ടാകും. പക്ഷേ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് RAC യാത്ര ചെയ്യുന്ന സമയത്ത് ആ കോച്ചിൽ ഏതെങ്കിലും കൺഫേമായി, അതായത് സ്വന്തം ബെർത്ത് കിട്ടിയ ഒരു സിംഗിൾ ബെർത്ത് കിട്ടിയ ഒരാൾ ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ ആ ഒരു ബെർത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് TT ചിലപ്പോൾ തരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് എന്താ പറയുക നമ്മുടെ ഈ ഒരു കോട്ട വരുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് യാത്ര ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് കുറേ പേർക്ക് പറ്റുന്ന ഒരു എന്താ പറയുക ഒരു അബദ്ധമാണ്. കാരണം ചിലപ്പം അറിയാത്തതായിരിക്കാം. നമ്മളിപ്പോൾ മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാവേലി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്തു. അപ്പോൾ മംഗലാപുരത്തു നിന്നാണ് നിങ്ങൾ ടിക്കറ്റ് തിരുവനന്തപുരം വരെ ഉള്ളത്. പക്ഷേ നിങ്ങൾ വിചാരിച്ചു മംഗലാപുരത്തും കയറുന്നില്ല, ഞാൻ കാഞ്ഞങ്ങാട് നിന്നാണ് കയറുന്നതെന്ന്. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നത് ട്രെയിൻ ആ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 3 റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞിട്ട് വരെ കയറിക്കഴിഞ്ഞാൽ TT അത് ആബ്സെൻറ്റ് ചെയ്യില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ അത് അങ്ങനൊരു നിയമം റെയിൽവേയിൽ ഇല്ല. കാരണം അവർക്ക് വേണമെങ്കിൽ മംഗലാപുരം കഴിഞ്ഞ സമയത്ത് തന്നെ അതിൽ ആൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ആബ്സെൻറ്റ് കൊടുക്കാം. കാരണം അവരങ്ങനെ 3 സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ അത് നോക്കി നിൽക്കുന്നതും ഒരു മാനസിക പരിഗണന കൊണ്ട് മാത്രമാണ്. ആ ഒരു നിയമം നിലവിലില്ല. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യേണ്ട കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് വേറൊരു സിസ്റ്റം ഉള്ളത്, ബോർഡിംഗ് ചേഞ്ച് ചെയ്യാം. നമുക്ക് തന്നെ ഓൺലൈൻ വഴി ടിക്കറ്റ് ചെയ്യുന്ന സമയത്ത് ബോർഡിംഗ് ചേഞ്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെയാണ് ഇപ്പം മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു എനിക്ക് നീലേശ്വരത്തു നിന്നാണ് കയറേണ്ടത്. അപ്പോൾ തന്നെ എനിക്കത് ബോർഡിംഗ് ചേഞ്ച് നീലേശ്വരം നിന്ന് കൊടുക്കാം. നീലേശ്വരം നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മംഗലാപുരത്തേക്ക് ഒരിക്കലും പോയി കയറാൻ പറ്റില്ല. എൻ്റെ ടിക്കറ്റ് പിന്നെ നീലേശ്വരത്തിന് തിരുവനന്തപുരത്തേക്കായി. പിന്നെ അതുപോലെ തന്നെ നീലേശ്വരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്താ പറയുക ഞാൻ പയ്യന്നൂരിൽ നിന്നാണ് കയറുന്നത് എന്ന് കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഒരുവട്ടം ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നീലേശ്വരത്തു നിന്നാണ് തിരുവനന്തപുരം വരുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എനിക്ക് കാസർഗോഡ് നിന്ന് കയറിക്കഴിഞ്ഞാൽ അതായത് പിറകോട്ട്, അത് പിറകോട്ട് ഒരിക്കലും ബോർഡിങ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ കാര്യമൊന്നും നിങ്ങൾക്ക് നോക്കാം. കാരണം ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ കാര്യമില്ല. പലരും നമ്മളിപ്പോൾ ട്രെയിനിൽ കയറുന്ന സമയത്ത്
എന്താ പറയുക, ഓരോ സ്ഥലം ചിലപ്പോൾ ട്രെയിൻ മിസ്സായി പോയതായിരിക്കാം. അപ്പം ട്രെയിൻ വണ്ടിയൊക്കെ ആക്കി വേറെ അടുത്ത സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ടി ടി വേറൊക്കെ കൊടുത്തിട്ടുണ്ടാകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ആർ എ സിക്കാർക്ക് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ടി ടി എന്തായാലും കൊടുക്കും. അപ്പോൾ ഈ ഒരു ബോർഡിംഗ് ചേഞ്ച് ആക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും പലർക്കും ഇപ്പം കോച്ചുകൾ അറിയുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനെന്താ പറയുക, അത് അറിയാത്തവർക്ക് വേണ്ടിയാണ്, ഒട്ടുമിക്കവർക്കും അറിയാം. നമ്മളിപ്പം സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമ്മളെ കോച്ച് വരുന്നത് S1 S2 എന്നായിരിക്കും. അതുപോലെ തന്നെ തേർഡ് എ സി ആണെങ്കിൽ B1 B2, സെക്കൻഡ് എ സി ആണെങ്കിൽ A1 A2, ഫസ്റ്റ് എ സി ആണെങ്കിൽ H1 H2 അങ്ങനെയാണ് കാണിക്കുക. അതുപോലെ തന്നെ ചെയർകാറാണെങ്കിൽ CC എന്നും എക്സിക്യൂട്ടീവ് ആണെങ്കിൽ EC എന്നും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്, H1-ൽ നമ്മൾ ഇതുവരെ അധികം യാത്ര ചെയ്തില്ല, ഒരിക്കലും മാത്രമേ യാത്ര ചെയ്തിട്ടില്ലോ. നമ്മൾ ഫസ്റ്റ് AC ബുക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള കോച്ചെല്ലാം നമുക്ക് അവൈലബിൾ ഉണ്ടാകുമ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോച്ച് നമ്പറും സീറ്റ് നമ്പറൊക്കെ കിട്ടും. പക്ഷേ ഫസ്റ്റ് AC അവൈലബിൾ ഉണ്ടാകുന്ന സമയത്തും ബുക്ക് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് സീറ്റ് നമ്പറൊന്നും കിട്ടില്ല. അത് ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പേ ചാർട്ട് പ്രിപ്പയർഡ് ആകുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നും കൂടിയാണ് കറണ്ട് ബുക്കിംഗ്. അതായത് നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് ചാർട്ട് പ്രിപ്പയർഡ് ആകുമല്ലോ, ആ സമയത്ത് തന്നെ നമ്മുടെ ട്രെയിനിൽ അവൈലബിൾ ഉണ്ടാകുന്ന ആ ഒരു സീറ്റിനെയാണ് കറണ്ട് ബുക്കിങ്ങിലേക്ക് കൊണ്ടുപോവുക. അതായത് നമ്മുടെ മാവേലി മലബാറിലൊക്കെ കറണ്ട് ബുക്കിംഗ് കിട്ടുക എന്നൊക്കെ പറഞ്ഞതല്ലേ നവി, ഭയങ്കര ദുഷ്കരമാണ്, നല്ല തിരക്കാന്നല്ല. ചില സമയങ്ങളിൽ ഇപ്പം എന്താ പറയാ, ആ ഡൽഹി വണ്ടികളൊക്കെ ചില സമയങ്ങളിൽ കിട്ടും, പറയാൻ പറ്റില്ല. അത് ഈ നമ്മളെ ഈ ഓഫ് സീസൺ ആണ്, ആ സമയത്ത് ചില സമയത്ത് വണ്ടി ചാർട്ട് പ്രിപ്പയർഡ് ആയ ശേഷം നമ്മൾ നോക്കുമ്പോൾ വെറുതെ നോക്കും. ആ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവൈലബിൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഞങ്ങൾ 1-2 തവണ പോയിട്ടുണ്ട്. പക്ഷെ അത് വിശ്വസിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കാരണം ആ സമയത്ത് നല്ല തിരക്കുണ്ടെങ്കിൽ ആ സീറ്റ് കിട്ടണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയം അനുസരിച്ച് തന്നെ ക്യാൻസലേഷൻ്റെ കാര്യം കൂടെ പറയണല്ലോ. നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ സ്ലീപ്പറിൻ്റെ കാര്യം പറയാം, സ്ലീപ്പർ ടിക്കറ്റ് എടുത്തു, നിങ്ങൾക്ക് സീറ്റ് നമ്പറും ബർത്ത് നമ്പർ എല്ലാം കിട്ടി, അത് നിങ്ങൾ പോകുന്ന യാത്ര മുടങ്ങിയതുകൊണ്ട് നിങ്ങൾ പോകുന്നില്ല, അത് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ കൺഫേം ആയ ടിക്കറ്റിന് 120 രൂപയാണ് അവർ പിടിക്കുക, ബാക്കി പൈസ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അത് വെയിറ്റിൽ ലിസ്റ്റ് കിടക്കുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ RIC അതിലൊക്കെ കിടന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുക അല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യാം, അതായത് ചാർട്ട് പ്രിപ്പയർഡ് ആയിട്ടും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 60 രൂപ വെച്ച് ബാക്കി പൈസ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായും. പിന്നെ നമ്മുടെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് നിങ്ങളത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. റെയിൽവേ സ്റ്റേഷനിൽ എടുക്കുന്ന ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് വേണം അത് ക്യാൻസൽ ചെയ്യാം. പക്ഷേ ഈ നമ്മുടെ ഈ പേപ്പർ ടിക്കറ്റ് ഉണ്ടല്ലോ സ്റ്റേഷനിൽ എടുക്കുന്നത്, ആ ടിക്കറ്റ് എന്ന് വെച്ചാൽ അത് എടുത്തിട്ട് ഈ പറഞ്ഞ നമ്മൾ സ്ലീപ്പർ ടിക്കറ്റിൽ കയറിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ കൂടുതൽ പറയുന്നതാണ് നമ്മുടെ പട്ന വണ്ടിയിലൊക്കെ കണ്ടില്ലേ, അതായത് അതാണ്. ഓൺലൈൻ ടിക്കറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കൽ ക്യാൻസൽ ആകും, അത് എടുത്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ, അത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നത് തുല്യമാകും. അപ്പം മറ്റേ ടിക്കറ്റ് എന്ന് വെച്ചാൽ ക്യാൻസൽ ആക്കാൻ വേണ്ടി പറ്റൂല. അപ്പം അത് എടുത്തിട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ ആസാമിലേക്കും ബംഗാളിലേക്കെല്ലാം പോകുന്ന എല്ലാ ആൾക്കാരും പോകുന്നത്. അത് ക്യാൻസലാക്കാൻ പറ്റും, ക്യാൻസലാക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അതെ, അത് എടുത്തിട്ട് യാത്ര ചെയ്യാന്നാ പറയുന്നത്, അത് എടുത്തിട്ടാണ് എല്ലാവരും എന്നിട്ട് സ്ലീപ്പർ കയറുന്നത്. അതൊരു ദുഷ്കരം തന്നെയാണ്. അപ്പം അതൊക്കെയാണ് നിങ്ങൾ എന്താ പറയാ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം, നമ്മൾ ഓൺലൈൻ വഴി ഏതൊരാൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് IRCTC റെയിൽ കണക്ട് ആപ്ലിക്കേഷൻ വഴി എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നാണ് ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഉണ്ട്, അതിൽ ബുക്ക് ചെയ്യുന്നവരുണ്ട്, അതിൻ്റെയൊക്കെ എന്താ പറയുക കൺവീനിയൻസ് ഫീസും അതൊക്കെ കൂടുതലായിരിക്കും അല്ലെ മനു. തീർച്ചയായും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പ് വഴിയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ബന്ധപ്പെടാൻ പറ്റും. നമുക്കറിയുന്ന കാര്യമൊക്കെ നിങ്ങളോട് എന്തായാലും ഷെയർ ചെയ്യുന്നതായി. അതെ, എനിക്കൊന്ന് മിക്കവാറും നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഇനി പറയാൻ വിട്ടുപോയതും നമ്മൾ ചില സമയത്ത് ഈ പറഞ്ഞ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഓർമ്മയൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ വിട്ടുപോയി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ മാറ്റം ഉടനെ. ബൈ ബൈ.